സന്നിധാനത്തേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം വെല്ലുവിളിയാകുന്നു. ശുചിമുറികൾ ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കാര്യമായ ഒരു മുന്നൊരുക്കവും പമ്പയിലും സന്നിധാനത്തും ഒരുക്കിയിട്ടില്ല. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് പമ്പയിൽ നിന്നും ഓരോ തീർത്ഥാടകരെയും സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. രണ്ടു ഘട്ടങ്ങളിലായുള്ള പരിശോധന, ആദ്യം ബേസ് ക്യാമ്പായ നിലയ്ക്കൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഓരോ തീർത്ഥാടകരെയും പമ്പയിലേക്ക് എത്തുക. പമ്പയിലും കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. മഴയുടെ പശ്ചാത്തലത്തിൽ കർശനമായ ഒരു നിയന്ത്രണമുണ്ട്. പമ്പയിലെ ജലനിരപ്പ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ മണ്ഡലകാലം ആരംഭിച്ചിട്ടും ഒരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും പമ്പയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലും ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല. ഇത് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ശബരിമലയ്ക്ക് പോയി വന്ന ചില തീർത്ഥാടകർ നമുക്ക് ഒപ്പമുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ അവിടുത്തെ ഒരു സൗകര്യങ്ങൾ എങ്ങനെയാണ്? ഞങ്ങൾ ബാത്റൂമിൽ പോയ സമയത്ത് ബാത്റൂമെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഇല്ല, ശുചിത്വ മുറികളൊന്നും ഇല്ല, റെഡി ആയിട്ടില്ല. പിന്നെ രാവിലെ ഞങ്ങൾ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കയറുന്ന വഴിയിൽ തന്നെ യൂറിനൊന്നും റെഡി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കടകളിലും വെള്ളമൊന്നും കിട്ടാനില്ലായിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ പോകുന്ന സമയത്ത് വെള്ളങ്ങളൊന്നും വെള്ളം കുടിക്കാനുള്ള വെള്ളമൊന്നും കിട്ടുന്നില്ലായിരുന്നു. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ തന്നെയാണ് തീർത്ഥാടകർക്ക് ഉണ്ടാകുന്നത്. രാവിലെ നിലയ്ക്കലും സമാനമായ ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്ന വഴിക്ക് പോലും ഇത്തരത്തിലുള്ള കൃത്യസമയത്ത് വെള്ളവും അതോടൊപ്പം തന്നെ കിട്ടാത്തൊരവസ്ഥ, അതോടൊപ്പം തന്നെ ശൗചാലയങ്ങളുടെ ഒരു അഭാവം, ഇത് തന്നെയെല്ലാം വലിയൊരു പ്രതിസന്ധിയാണ് തീർത്ഥാടകർക്ക് ഉണ്ടാക്കുന്നത്.